സോ മൊഡ്യൂൾ ഫൈവില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും കൂടെ ജസ്റ്റ് നോക്കാം. സോ രജിസ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് മൊഡ്യൂൾ ഫൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് സിംഗിൾ ബിറ്റ് ഓഫ് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെമ്മറി യൂണിറ്റ് ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് എൻ ബിറ്റ് ഓഫ് ഇൻഫോർമേഷൻ, ഒരു സിംഗിൾ ബിറ്റ് അല്ല, എൻ ബിറ്റ് ഓഫ് ഇൻഫോർമേഷൻ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഫ്ലിപ്പ് ഫ്ലോപ്സിന്, എൻ ഫ്ലിപ്പ് ഫ്ലോപ്സിന് ഒരു സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എൻ രജിസ്റ്റർ, എൻ ബിറ്റ് രജിസ്റ്ററിൽ എന്താണ് ഉണ്ടാവുക? എൻ ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ എൻ ഫ്ലിപ്പ് ഫ്ലോപ്സിൽ ഒരു ബിറ്റ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. രജിസ്റ്റേഴ്സിന് നമുക്ക് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഫോർ ടൈപ്പിൽ രജിസ്റ്റേഴ്സ് വരും: സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട്, സീരിയൽ ഇൻപുട്ട്, പാരലൽ ഔട്ട്പുട്ട്, പാരലൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട്, പാരലൽ ഇൻപുട്ട്, പാരലൽ ഔട്ട്പുട്ട്. ഇങ്ങനെ നാല് ടൈപ്പിൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് വരാം. അതിൽ സീരിയൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സീരിയൽ ഡാറ്റ ട്രാൻസ്മിഷന് യൂസ് ചെയ്യുന്നതാണ് സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട് ടൈപ്പിലുള്ള രജിസ്റ്റേഴ്സ്. ഓക്കെ, ഓരോ ബിറ്റ് ആയിട്ട് നമുക്ക് രജിസ്റ്റേഴ്സിൻ്റെ അകത്തോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ലോഡ് ചെയ്യാം. അതേപോലെ ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ ബിറ്റായിട്ട് നമുക്ക് വൺ ആഫ്റ്റർ അനദർ രജിസ്റ്ററിൽ നിന്ന് നമുക്ക് ഔട്ട് ചെയ്യാനും പറ്റും. ഇതാണ് സീരിയൽ ട്രാൻസ്മിഷന് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റർ, സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട്. ഓക്കെ, സോ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ സീരിയൽ ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സീരിയൽ ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിറ്റിന്റെ പിറകെ അടുത്ത ബിറ്റ്, അങ്ങനെ വൺ ആഫ്റ്റർ അനദർ ഒരു സീക്വൻസ് ആയിട്ട് സെൻഡ് ചെയ്യുന്നു. അത് ചെയ്യാൻ പറ്റുന്നത് സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട് ടൈപ്പ് ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്യുമ്പോഴാണ്. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ടിനെയാണ് സിസോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ചെയ്യുന്നത്? ഇതിപ്പം നമ്മൾ ഫോർ ബിറ്റ് സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട് രജിസ്റ്റർ ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. നാല് ബിറ്റ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സെയിം ക്ലോക്ക് കൊടുക്കണം, സിംക്രോണസ് കൗണ്ടർ പോലെ. ഓക്കെ, ദെൻ എന്താണ്? എക്സ്റ്റേർണലി ഒരു ഇൻപുട്ട് നമ്മൾ ഈ ഒരു രജിസ്റ്ററിലോട്ട് കൊടുക്കുക, ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കൊടുക്കുക. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇവിടെ FF3 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരു എക്സ്റ്റേർണൽ ഇൻപുട്ട് കൊടുക്കുകയാണ്. ഇതിന്റെ ഔട്ട്പുട്ടാണ് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടാണ്, ഇതിന്റെ ഔട്ട്പുട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടാണ്. സോ ഇവിടെയാണ് നമ്മളെ ഔട്ട്പുട്ട് ലൈൻ. ഓക്കെ, സോ ഒരു സിംഗിൾ ഇൻപുട്ട്, ഒരു സിംഗിൾ പോർട്ട് വഴി നമുക്ക് 1/1 ഓരോ ബിറ്റ് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോ ക്ലോക്ക് പൾസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴും ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്യും. ഇവിടെ അപ്പോൾ ഉണ്ടായിരുന്നത് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും, ഇവിടെ ഉണ്ടായിരുന്നത് അടുത്തതിലോട്ട് പാസ് ചെയ്യും, ഇവിടെ ഉണ്ടായിരുന്നത് ഔട്ട്പുട്ട് ഇവിടത്തോട്ട് പാസ് ചെയ്യും, ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നത് നമ്മൾ ഔട്ട് ചെയ്യും. ഒരു സിംഗിൾ ബിറ്റാണ് അറ്റ് എ ടൈം ഔട്ട് ചെയ്യുന്നത്. ഒരു സിംഗിൾ ബിറ്റാണ് എക്സ്റ്റേണലിൽ നിന്ന് നമ്മൾ ഈ രജിസ്റ്റർ സീക്വൻസിലോട്ട് ഇൻപുട്ട് ചെയ്യുന്നത്. ഇതാണ് സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട് ടൈപ്പിൽ വരുന്ന ഷിഫ്റ്റ് രജിസ്റ്റർ. ഓക്കെ, ക്ലോക്ക് എല്ലാത്തിനും കോമൺ ആണ്. സോ മീനിങ് എന്താണ്? ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ എന്താണ്? എക്സ്റ്റേണൽ ഇൻപുട്ട് എന്ന് ഇതിലോട്ട് ഒരു പുതിയ ഡാറ്റ സിംഗിൾ ബിറ്റ് ഇൻപുട്ട് ചെയ്യും, ഇവിടെ ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യും, ഇവിടെ ഉണ്ടായിരുന്ന വാല്യൂ ഇങ്ങോട്ട് മാറും, ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് പോകും, ഇവിടെ ഉണ്ടായിരുന്നത് നമ്മൾ എക്സ്റ്റേണലിലോട്ട് ഔട്ട് ചെയ്യും. ഇതാണ് സീരിയൽ ഇൻപുട്ട്, സീരിയൽ ഔട്ട്പുട്ട്. ഓർക്കേണ്ടത് ഈ ഒരു രജിസ്റ്റർ ആണ് സീരിയൽ ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ വർക്കിംഗ് ഒക്കെ നോക്കുക. ഓരോ ബിറ്റ് ആയിട്ട് എങ്ങനെ ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഈ ആനിമേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അറ്റ് എ ടൈം ഓരോ ക്ലോക്ക് കൊടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണലി ഓരോ ബിറ്റ് നമ്മുടെ ഈ രജിസ്റ്റർ സീക്വൻസിലോട്ട് എൻറ്റർ ചെയ്യും. അതിന്റെ ഡാറ്റ സ്വിച്ച് ചെയ്യുന്നതൊക്കെ എങ്ങനെയാ വരുന്നതെന്ന് നിങ്ങൾക്ക് നോക്കാം. ദെൻ ഇതിന്റെ ക്ലോക്ക് ടൈമിംഗ് ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത്? നമ്മൾ Q3 Q2, ഇതാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 3 ഔട്ട്പുട്ട്, ഫ്ലിപ്പ് ഫ്ലോപ്പ് 2 ഔട്ട്പുട്ട്, ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 ഔട്ട്പുട്ട്, ഫ്ലിപ്പ് ഫ്ലോപ്പ് 0 ഔട്ട്പുട്ട്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ സീക്വൻസിന്റെ ഔട്ട്പുട്ട് ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇൻപുട്ട് 1111 ആയിരുന്നെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യും? LSB 1 നമ്മുടെ Q3 ഇനീഷ്യലി എല്ലാം 0 ആയിരിക്കും. ദെൻ ഫസ്റ്റ് ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ LSB 1 നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് 3 വരും, ബാക്കിയൊക്കെ 0 തന്നെയായിരിക്കും. കാരണം ഈ 0 ഇങ്ങോട്ട് വരും, ഈ 0 ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് വരും, ഇതിനെ നമ്മൾ ഔട്ട് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? ഇവിടുത്തെ രണ്ടാമത്തെ വണ്ണ് Q3 വരും. Q3
Q3 ലോട്ട് വരും ഇവിടെ ഉണ്ടായിരുന്ന 1 നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഇവിടെ ഉണ്ടായിരുന്ന 0 ഇങ്ങോട്ട് വരും ഇവിടെ ഉള്ള 0 ഇങ്ങോട്ട് മാറും ഇതിനെ നമ്മൾ എക്സ്റ്റേണലി ഔട്ട് ചെയ്യും ഓക്കേ ഇനി അടുത്ത ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അടുത്ത ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്റ്റേണലിൽ നിന്ന് ഒരു ന്യൂ 1 ഇവിടെ Q3 ലോട്ട് വരും ഇവിടെ ഉണ്ടായിരുന്ന 1 നെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഉണ്ടായിരുന്ന 1 നെ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് 2 ലോട്ട് മാറ്റും ഫ്ലിപ്പ് ഫ്ലോപ്പ് 2 ൽ ഉണ്ടായിരുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം അടുത്തതിലോട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് 2 ൽ ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് വരും ഇവിടെ ഉണ്ടായിരുന്ന 0 ഇങ്ങോട്ട് വരും ഇവിടെ ഉണ്ടായിരുന്നതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യും ഔട്ട്പുട്ടിലോട്ട് എക്സ്റ്റേണൽ നമ്മൾ എലിമിനേറ്റ് ചെയ്യും ഓക്കേ സോ ഈ ഒരു പ്രൊസീജിയറാണ് നമ്മുടെ സീരിയൽ ഇൻപുട്ട് സീരിയൽ ഔട്ട്പുട്ടിൽ നടക്കുന്നത് അടുത്തത് സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ടാണ് സീരിയലി ഇൻപുട്ട് ചെയ്യും സീരിയലി ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ രജിസ്റ്റർ കപ്പാസിറ്റി ഒക്കെ ഫുൾ ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാരലലി ഔട്ട് ചെയ്യും ഇതാണ് സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ടിൽ വരുന്നത് സോ ഇവിടെ നോക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് 4 ബിറ്റ് ആണ് നമുക്ക് മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ സീരിയൽ ഇൻപുട്ട് ആണ് സോ ഒരെണ്ണത്തിന് മാത്രം എക്സ്റ്റേണൽ ഇൻപുട്ട് ഉള്ളൂ ഇതിന്റെ ഔട്ട്പുട്ടാണ് അടുത്തതിൽ ഇൻപുട്ട് ആയിട്ട് വരുന്നത് ഇതിന്റെ ഔട്ട്പുട്ടാണ് അടുത്തതിൽ ഇൻപുട്ട് ആയിട്ട് വരുന്നത് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു പിന്നെ എല്ലാത്തിനും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട് കാരണം പാരലൽ ഔട്ട്പുട്ടാണ് സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്റ്റേണലിൽ നിന്ന് ഒരു വാല്യൂ ഇവിടെ വരുന്നു ഇവിടെ ഉണ്ടായത് ഇങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്യും ഇവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും സോ അങ്ങനെ നമുക്ക് 4 ബിറ്റ് എക്സ്റ്റേണലിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് ഫ്ലോ 4 ക്ലോക്ക് പൾസ് യൂസ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് ഫുള്ളായി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഒരു ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഇവിടുന്ന് നമുക്ക് ഔട്ട്പുട്ട് ഗെറ്റ് ചെയ്യും നമ്മുടെ കംപ്ലീറ്റ് സ്റ്റോർ ചെയ്ത വാല്യൂവിനെ നമുക്ക് നെക്സ്റ്റ് ഇനി എത്ര ക്ലോക്ക് പൾസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഇവിടുന്ന് അറ്റ് എ ടൈം സെയിം ടൈം നമുക്ക് ഔട്ട് ചെയ്ത് കിട്ടും ഓക്കെ സോ ഇനീഷ്യലി നോക്കിയ എല്ലാത്തിലും 0 ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് സോ അടുത്ത ഒരു നമ്മളിപ്പോഴും നോക്കുകയാണ് 0000 ആണ് ഇനീഷ്യലി ഇനി നമുക്ക് 1111 ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം സോ ഒരു ക്ലോക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും ഈ 1 ഇവിടെ എൻറ്റർ ചെയ്യും ഓക്കെ ഈ 1 ഇവിടെ എൻറ്റർ ചെയ്യും ബാക്കി ഇതിലുണ്ടായിരുന്ന 0 ഇങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്യും അവിടെ ഉണ്ടായിരുന്നത് അങ്ങോട്ട് അവിടെ ഉണ്ടായിരുന്നത് അങ്ങോട്ട് പോവും ഫ്ലിപ്പ് ഫ്ലോപ്പ് 0 ൽ ഉള്ളതിനെ എലിമിനേറ്റ് ചെയ്യും ദെൻ അടുത്ത ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സെക്കൻഡ് 1 LSB സെക്കൻഡ് LSB ബിറ്റ് അത് 1 ആണ് അത് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് 3 ൽ എൻറ്റർ ചെയ്യും ഫ്ലിപ്പ് ഫ്ലോപ്പ് 3 ൽ ഉണ്ടായിരുന്ന 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് 2 ലോട്ട് അവിടെ ഉണ്ടായിരുന്ന 0 ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 ൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 ൽ ഉള്ള 0 ഫ്ലിപ്പ് ഫ്ലോപ്പ് 0 ൽ അവിടെ ഉണ്ടായിരുന്ന 0 നെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു സോ ഇങ്ങനെ 4 ക്ലോക്ക് പൾസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ രജിസ്റ്ററിൽ ഫുള്ളായിട്ട് 1111 സ്റ്റോർ ചെയ്യും ഇനി നെക്സ്റ്റ് ഒരു ക്ലോക്ക് പൾസ് കൊടുക്കും ഇത്രയും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഒരു ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ എന്താണ് വരിക Q3 ന്ന് ഔട്ട് ചെയ്യുന്നത് 1 ആയിരിക്കും Q2 ന്ന് ഔട്ട് ചെയ്യുന്നത് 1 ആയിരിക്കും Q1 ന്ന് ഔട്ട് ചെയ്യുന്നത് 1 ആയിരിക്കും Q0 ന്ന് ഔട്ട് ചെയ്യുന്നതും 1 ആയിരിക്കും ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മൾ സീരിയൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് വർക്ക് ചെയ്യുന്നത് ഇനി പാരലലി നമുക്ക് ലോഡ് ചെയ്യണം നമുക്ക് വേറെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് പാരലലി നമുക്ക് രജിസ്റ്ററിനെ ലോഡ് ചെയ്യാം ഇപ്പൊ നമ്മൾ കണ്ടത് പാരലലി ഔട്ട് ചെയ്യുന്നതാണ് സീരിയലി ഇൻപുട്ട് ചെയ്തിട്ട് പാരലലി ഔട്ട് ചെയ്യുന്നതാണ് കണ്ടത് ഓക്കെ സോ ഇനി പാരലലി ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇത് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് രജിസ്റ്ററിൽ പാരലലി ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ സോ ഇവിടെ നമ്മൾ 4D ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്തിട്ടുണ്ട് 4 ബിറ്റ് സ്റ്റോർ ചെയ്യാൻ തന്നെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ ഡി ഇൻപുട്ട് ഡയറക്റ്റ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യല്ല എക്സ്റ്റേണൽ ഇൻപുട്ട് ഡയറക്റ്റ് ഇവിടെ കണക്ട് ചെയ്യല്ല ചെയ്തിരിക്കുന്നത് പാരലലി ആണല്ലോ ലോഡ് ചെയ്യേണ്ടത് സോ പാരലലി നമുക്കിവിടെ 4 ബിറ്റിനെയും 4D0D1D2D3 ഇതിൽ നമുക്ക് രജിസ്റ്ററിലോട്ട് പാസ് ചെയ്യണം ഓക്കെ പാരലലി നമുക്ക് ഈ രജിസ്റ്ററിലോട്ട് ഇതിലുള്ള ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ടും D0 ഇതിലോട്ട് ലോഡ് ചെയ്യണം D1 ഇതിലോട്ട് ലോഡ് ചെയ്യണം D2 ഇങ്ങോട്ട് ലോഡ് ചെയ്യണം D3 ഇതിലോട്ട് ലോഡ് ചെയ്യണം ഓക്കെ ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് കൊടുക്കുന്നത് അതുപോലെ ഇതിലോട്ട് സ്റ്റോർ ചെയ്യും ബട്ട് ഇതിൽ നമുക്ക് 2 ഓപ്പറേഷൻ ഉണ്ട് ലോഡ് ചെയ്യുകയും വേണം നമുക്ക് പാരലലി ലോഡ് ചെയ്യുകയും വേണം നമുക്ക് ഔട്ട് ചെയ്യുകയും വേണം ഓക്കെ സോ ലോഡ് ചെയ്യേണ്ടതാണോ അതോ നമ്മളിപ്പോഴ് അവിടെയുള്ള വാല്യൂവിനെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യാണോ രണ്ട് കാര്യം നമുക്ക് ഡിസൈഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എക്സ്റ്റേണലി ഒരു ഇവിടെ നമുക്ക് സോറി എക്സ്റ്റേണലി നമ്മൾ ഒരു എക്സ്ട്രാ ഇൻപുട്ടും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് ലോഡ് ഇൻപുട്ട്
ലോഡ് ഇൻപുട്ടും ഉണ്ട്, അതിന്റെ കോംപ്ലിമെന്റും എടുത്തിട്ടുണ്ട്. ഓക്കെ, ലോഡ് ഇൻപുട്ട് ആക്റ്റീവ് ആണെങ്കിൽ എന്താണ് നടക്കുക? പാരലലി ഈ ഇൻപുട്ട് ഒക്കെ നമ്മുടെ രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യും. ഇനി ലോഡ് ഇൻപുട്ട് സീറോ ആണെങ്കിൽ ലോഡ് ലോഡിന്റെ കോംപ്ലിമെന്റ് ഫോം ഇവിടെയാണ് വണ്ണ് വരിക. സോ ഈ കേസിൽ എന്താണ് ചെയ്യേണ്ടത്? പുതിയ ഇൻപുട്ട് എക്സ്റ്റേണലി ഇവിടെ ലോഡ് ചെയ്യാൻ പാടില്ല. പ്രീവിയസ്ലി എന്താണോ നമ്മുടെ ക്യൂ സീറോ, ക്യൂ വൺ, ക്യൂ ടു, ക്യൂ ത്രീയിൽ ഉണ്ടായിരുന്നത് അത് ഇവിടെ റീറ്റെയിൻ ചെയ്യണം. രണ്ട് കാര്യമാണ് നടക്കേണ്ടത്. ലോഡ് എന്ന് പറയുന്ന ഈ എക്സ്റ്റേണൽ ഇൻപുട്ട് ഹൈ ആവുന്ന കേസിൽ എക്സ്റ്റേണലി വരുന്ന വാല്യൂനെ നമുക്ക് രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യാൻ പറ്റണം. ലോഡ് ഇൻപുട്ട് സീറോ ആവുന്ന കേസിൽ, ലോഡ് ഇൻപുട്ട് സീറോ ആവുമ്പോഴേ ലോഡ് ബാർ ഇവിടെ വൺ ആയിരിക്കും. സോ ലോഡ് ബാർ വൺ ആവുന്ന കേസിൽ, അല്ലെങ്കിൽ ലോഡ് ഇൻപുട്ട് സീറോ ആവുന്ന കേസിൽ എക്സ്റ്റേണൽ ഇൻപുട്ടിനെ ലോഡ് ചെയ്യാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? ഇവിടെ ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് ഇവിടെ റീറ്റെയിൻ ചെയ്യണം. ഇതാണ് നമ്മുടെ പാരലൽ ലോഡിംഗ് എന്ന് പറഞ്ഞ ഈ ഓപ്പറേഷനിൽ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലും സെയിം കോമ്പിനേഷണൽ സർക്യൂട്ട് ആണ്. ഇതിൽ ഏതൊക്കെയാണ് ഇൻപുട്ട് വന്നിരിക്കുന്നത്, ഏതാണ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. സോ രണ്ട് ആൻഡ് ഗേറ്റ്, ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഒരു ഓർ ഗേറ്റിലൂടെ പാസ് ചെയ്തിട്ട് ആ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ടാണ് ഡി ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ. ഓക്കെ, ഇനി ഈ ആൻഡ് ഗേറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരു ആൻഡ് ഗേറ്റില്, ഈ ഒരു ആൻഡ് ഗേറ്റില് എന്തൊക്കെയാണ് ഇൻപുട്ട്? ലോഡ് ബാർ, ലോഡിന്റെ കോംപ്ലിമെന്റും, അതുപോലെ ഇവിടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രീവിയസ് ഔട്ട്പുട്ടും ആണ് ഈ ഒരു ആൻഡ് ഗേറ്റിൽ ഇൻപുട്ട് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്, ലോഡ് ബാറും ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടും. ഇവിടെയും അങ്ങനെ തന്നെയാണ്, ലോഡ് ബാറും ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടും. ഈ ഒരു ആൻഡ് ഗേറ്റിന്റെ ഡ്യൂട്ടി എന്തായിരിക്കും? ഈ ആൻഡ് ഗേറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ ഇൻപുട്ടിനെ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് ലോഡ് ചെയ്യുകയല്ല വേണ്ടത്, നമുക്ക് പ്രീവിയസ് വാല്യൂ റീറ്റെയിൻ ചെയ്യേണ്ട സിറ്റുവേഷനിലാണ് ഈ ഒരു ആൻഡ് ഗേറ്റ് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ആൻഡ് ഗേറ്റിന്റെ ഡ്യൂട്ടി എന്താണ്? ഇവിടെ എന്തൊക്കെയാണ് ഇൻപുട്ട് വന്നിരിക്കുന്നതെന്ന് നോക്കിയേ, എക്സ്റ്റേണൽ ഇൻപുട്ടും അതുപോലെ ലോഡ് ഇൻപുട്ടും ആണ് ഈ ആൻഡ് ഗേറ്റിൽ. അതേപോലെ ഇവിടെ ഡി വൺ എക്സ്റ്റേണൽ ഇൻപുട്ടും ലോഡ് ഇൻപുട്ടും ആണ്. ഇവിടെ ഡി ടു എക്സ്റ്റേണൽ ഇൻപുട്ടും ലോഡ് ഇൻപുട്ടും ആണ്. ഇവിടെ ഡി ത്രീ എക്സ്റ്റേണൽ ഇൻപുട്ടും ലോഡ് ഇൻപുട്ടും ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ആൻഡ് ഗേറ്റ്, ഓരോ കേസിലും ഈ സെക്കൻഡ് ആൻഡ് ഗേറ്റിന്റെ ഡ്യൂട്ടി എന്തായിരിക്കും? നമ്മുടെ എക്സ്റ്റേണൽ ഇൻപുട്ടിനെ പാരലലി നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് ലോഡ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, സോറി സെക്കൻഡ് ആൻഡ് ഗേറ്റിന്റെ ഡ്യൂട്ടി. സോ ഇതിന്റെ രണ്ടിന്റെ ഔട്ട്പുട്ടിനെ ഓർ ചെയ്തിട്ടാണ് നമ്മൾ ഡി ഇൻപുട്ടായി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് അറ്റ് എ ടൈം, ഒരു ക്ലോക്ക് പൾസ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് വൺ ആയിരിക്കും. ഇനി ക്ലോക്കിന്റെ കേസ് എങ്ങനെയാണ്? ക്ലോക്ക് എല്ലാത്തിനും കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ രജിസ്റ്റർ, എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും കോമൺ ആയിട്ട് ഒരു എക്സ്റ്റേണൽ ക്ലോക്ക് ആണ് കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് ലൈക്ക് അവർ സിൻക്രോണസ് കൗണ്ടർ. ഓക്കെ, ഇനി ഇപ്പൊ എന്താ നടക്കുക? നമുക്ക് എക്സ്റ്റേണൽ വാല്യൂ ലോഡ് ചെയ്യേണ്ട കേസിൽ എന്താണ് നടക്കുക? ഇവിടെ ലോഡ് എന്ന് പറയുന്ന ഇൻപുട്ട് ഹൈ ആയിരിക്കും, അപ്പൊ ലോഡ് ബാർ എന്തായിരിക്കും? സീറോ ആയിരിക്കും. സോ ആ കേസിൽ നമ്മുടെ എല്ലാ സെക്കൻഡ് ആൻഡ് ഗേറ്റിന്റെയും ഔട്ട്പുട്ട് വൺ ആയിട്ട് വരും, കാരണം ഇവിടെ ലോഡ് വൺ ആണ്. അതുപോലെ എക്സ്റ്റേണൽ ഇൻപുട്ടിൽ എന്താണോ വന്നിരിക്കുന്നത് അതായിരിക്കും ഇവിടെ വരിക. ഓക്കെ, സോ അതിനെ എടുത്തിട്ട് എന്ത് ചെയ്യും? ആ കേസിൽ, ഈ ഒരു കേസിൽ ലോഡ് ഹൈ ആയിരിക്കുന്ന കേസിൽ ഇവിടെ എപ്പോഴും എന്തായിരിക്കും? ലോഡ് ബാർ എന്തായാലും സീറോ ആയിരിക്കുമല്ലോ. സോ ലോഡ് ബാർ സീറോ ആണെങ്കിൽ പിന്നെ അടുത്ത ഇൻപുട്ട് നോക്കേണ്ട കാര്യമേ ഇല്ല, നമ്മുടെ ഈ ഒരു ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സീറോ ആവാം, വൺ ആവാം, ബേസ്ഡ് ഓൺ വാല്യൂ ഓഫ് ഡി സീറോ. ഇവിടെ സീറോ ആവാം, വൺ ആവാം, ബേസ്ഡ് ഓൺ വാല്യൂ ഓഫ് ഡി വൺ. ഇവിടെ സീറോ ആവാം, വൺ ആവാം, ബേസ്ഡ് ഓൺ വാല്യൂ ഓഫ് ഡി ടു. ഇവിടെ സീറോ ആവാം, വൺ ആവാം, ബേസ്ഡ് ഓൺ വാല്യൂ ഓഫ് ഡി ത്രീ. ഓക്കെ, സോ ഈ ഒരു കേസിൽ എന്താണ് നടക്കുന്നത്? ലോഡ് ഹൈ ആവുന്ന കേസിൽ ഇവിടെ എന്താണോ വന്നിരിക്കുന്നത് ആ വാല്യൂ ആയിരിക്കും ഈ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ വരാൻ പോകുന്നത്. ഓക്കെ, സോ ആ വാല്യൂ അദർ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എപ്പോഴും സീറോ ആയിരിക്കും. ഓക്കെ, ഇവിടെ സീറോ ആവണം എന്നില്ല, ഡി സീറോയിൽ സീറോ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സീറോ ആയിരിക്കും, ഡി സീറോയിൽ വൺ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വൺ ആയിരിക്കും, ഡി വണ്ണിൽ സീറോ ആണെങ്കിൽ ഇവിടെ സീറോ ആയിരിക്കും, ഡി വണ്ണിൽ വൺ ആണെങ്കിൽ ഇവിടെ വൺ ആയിരിക്കും. ഓക്കെ, ലോഡ് വൺ ആവുന്ന കേസിൽ, സോ ആ വാല്യൂ ആയിരിക്കും നമ്മൾ ഡിയിലോട്ട് പാസ് ചെയ്യുന്നത്. എന്താണോ എക്സ്റ്റേണൽ ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്നത് അത് അത് തന്നെ നമ്മുടെ ഡി രജിസ്റ്റർ, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് ലോഡ് ആവും. എപ്പോഴാണ്? ലോഡിന്റെ വാല്യൂ വൺ ആവുമ്പോഴും. ഇനി ലോഡിന്റെ വാല്യൂ സീറോ ആവുമ്പോഴും എന്താണ് നടക്കുന്നത്? ഈ ഒരു ആൻഡ് ഗേറ്റ് അപ്പോഴെന്തായിരിക്കും? ലോഡ് സീറോ ആണല്ലോ,
So, pin e AND gate appo endayirikum off aayirikum idinte output il eppozhum 0 aayirikum vera onnum check cheyanilla appo active aavuna AND gate edaanu ee oru ennam aanu active aavunnathu so idinte input nu parayunnathu endaanu previous state thanneyanu okay so ee case il endha nadakkan povunnathu load 0 aavumba load bar 1 aavum load bar 1 aavumbole nammude upper part lulla oro AND gateum active aavum previously ibda q0 q1 q2 q3 lokke endano undayirathu adayirikkum ee AND gate inde output il varra adayirikkum nammal veendum ibda replace cheyan povunnathu adayathu previous state ne ibda retain cheyunu ee rendu karyana ibda nadakkunnathu with respect to value of load input load 1 aanengil external input ne nammale register lote load cheyum load 0 aanengil endha nadakkunnathu previously ibda output il undayirna value abda thanne retain cheyum athra maathramana register with parallel load nu choikkumbol kaanikkendathu okay idu d flip flop use cheyittulla implementation aanu sr kaanichittund adinte aavashyamilla oru enna padichamadi ini parallel input serial output parallel input cheyan pattanam serially output cheyan pattanam okay ibidiyum namukku or extra input undu load idile varuna input aanu shift or load nu parayunnathu shift or load nu parnittu or extra input ibda consider cheyanam ini parna condition endanu shift or load bar line is zero zero aanengil shift allengil load idu zero aanengil nadakkan povuna operation external input ne nammude register lote load cheyunu ini shift or load bar equal to 1 aanengil end operation aanu shifting aanu namak out cheyan vandiittu ippo ulla register ina oru flip flop illulla value adinte thottadutha neighbor lote shift cheyan vandiittana shift mode eppozhaanu shift mode work cheynathu shift or load bar equal to 1 varumbol shift or load bar equal to 0 varumbol external value ne parallelly nammude register le different flip flop lote load cheyunu padikina endana parallel input serial output parallelly input cheyidittu serially out cheyana okay so ee or input aanu ivda nokkanadu നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ് ഷിഫ്റ്റ് ബാർ ലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ ഇൻപുട്ട് അത് എടുത്തിട്ടുണ്ട് അതിൻ്റെ കോംപ്ലിമെൻറ്റും എടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റേണൽ ഇൻപുട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുകയാണ് ഒരു രജിസ്റ്ററിൽ ഓക്കെ എക്സ്റ്റേണൽ ഇൻപുട്ട് കണക്ട് ചെയ്ത ആൻഡ് ഗേറ്റിൽ നമ്മൾ ഏത് ഇൻപുട്ടും കൂടെ കണക്ട് ചെയ്യണം ഈ ഷിഫ്റ്റ് ഓർ ലോഡ് ബാർ ഓക്കെ ഇത് സീറോ ആവുമ്പോഴാണ് ഇവിടെ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഷിഫ്റ്റ് ഓർ ലോഡ് ബാർ ഈക്വൽ ടു സീറോ ആവുമ്പോഴാണ് എക്സ്റ്റേണൽ വാല്യൂവിനെ രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യേണ്ടത് സോ ഈ 2, 4, 5, 2, 4, 6 ആണ് ലോഡിംഗ് ഓപ്പറേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആൻഡ് ഗേറ്റ് 1, 3, 5 എന്തിനാണ് നമ്മളെ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ അതായത് ഇവിടെ സ്റ്റോർ ചെയ്ത വാല്യൂവിനെ 1 after another ഷിഫ്റ്റ് ചെയ്തിട്ട് സീരിയലി ഔട്ട് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ് 1, 3, 5 എന്ന് പറയുന്ന ആൻഡ് ഗേറ്റ് ഓക്കെ അപ്പൊ ലോഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2, 4, 6 ഉണ്ട് അതിൽ ഏതൊക്കെ ഇൻപുട്ട് കൊടുക്കേണ്ടത് ഈ ഒരു ഷിഫ്റ്റ് ഓർ ലോഡ് ബാർ കോംപ്ലിമെന്റഡ് ഫോം ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം ദെൻ എക്സ്റ്റേണൽ വരുന്ന ഈ ഇൻപുട്ട് പാരലൽ ഇൻപുട്ടുകളും നമ്മൾ ഈ ഗേറ്റിൽ കൊടുക്കണം ഓക്കെ ബട്ട് ഇവിടെ എന്താണ് B0 ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ് ഓക്കെ ബാക്കിയൊക്കെ ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് നമുക്ക് ഷിഫ്റ്റ് ഓപ്പറേഷൻ നമുക്ക് എന്ത് ഷിഫ്റ്റ് ആണ് ചെയ്യേണ്ടത് ഓരോ ബിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഓരോ ബിറ്റ് സീരിയലി ഔട്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ 1, 3, 5 എന്ന് പറയുന്ന ആൻഡ് ഗേറ്റ് ഇതിലപ്പോ എന്തൊക്കെയാ കണക്ട് ചെയ്യേണ്ടത് ഷിഫ്റ്റ് ഓർ ലോഡ് കോംപ്ലിമെന്റ് അല്ല ഷിഫ്റ്റ് ഓർ ലോഡിന്റെ ഇൻപുട്ട് ലോഡ് ഓപ്പറേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നു 3 കണക്ട് ചെയ്യുന്നു 5 കണക്ട് ചെയ്യുന്നു ദെൻ നമ്മുടെ പ്രീവിയസ് സ്റ്റേറ്റ് ഇവിടുത്തെ Q0 ഇതിൽ കണക്ട് ചെയ്യണം എന്തുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന വാല്യൂ നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് 0 ഉള്ളതിനെ എടുത്തിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 കൊണ്ടുവരണം ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 ഉണ്ടായിരുന്നതിനെ നമ്മൾ ഈ ആൻഡ് ഗേറ്റ് വഴി ഫ്ലിപ്പ് ഫ്ലോപ്പ് 2 സ്വിച്ച് ചെയ്യണം ഷിഫ്റ്റ് ചെയ്യണം ഫ്ലിപ്പ് ഫ്ലോപ്പ് 2 ഉണ്ടായിരുന്ന വാല്യൂവിനെ ഈ ആൻഡ് ഗേറ്റ് 5 വഴി ഫ്ലിപ്പ് ഫ്ലോപ്പ് 3 എത്തിക്കണം ഇവിടെ ഉണ്ടായിരുന്ന വാല്യൂവിനെ നമുക്ക് ഔട്ട് ചെയ്യാൻ പറ്റണം ഓക്കെ സോ ഇതിന് വേണ്ടിയിട്ടാണ് ഈ 1, 3, 5 എന്ന് പറഞ്ഞ ആൻഡ് ഗേറ്റ് എന്തൊക്കെയാണ് ഇതിൽ ഇൻപുട്ട് വരുന്നത് ഒന്നിൽ ഷിഫ്റ്റ് ഓർ ലോഡ് എന്ന് പറയുന്ന ഇൻപുട്ടും ഒന്ന് Q0 എന്ന് പറയുന്ന ഇതാണ് ഇവിടെ 1 ഇൻപുട്ട് ആയിട്ട് വരേണ്ടത് Q2 ആണ് ഇവിടെ വരേണ്ടത്
Q3 ആണ് ഇവിടെ വരേണ്ടത് സോ ഈ രണ്ട് ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടും ഓർ ഗേറ്റിലൂടെ പാസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഡി ഇൻപുട്ട് ആയിട്ട് കൊടുക്കുകയാണ് ഇവിടുത്തെ ഡി ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ ഇൻപുട്ടിനെ ഡയറക്റ്റ് കണക്ട് ചെയ്യുകയാണ് ഇത് ഫസ്റ്റ് ലോസ്റ്റ് സോറി ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് സോ ഇവിടെ നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്യും ഓക്കെ സോ ഈ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ആണ് നമ്മൾ ബാക്കിയുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഇത് ഏത് കേസാണ് പാരലലി ഇൻപുട്ട് ചെയ്തിട്ട് സീരിയലി ഔട്ട്പുട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടത് ഏതായിരുന്നു ഇത് എന്തെന്നുള്ള ഇതാണ് കാണിക്കുന്നത് എങ്ങനെയാണ് ഒരു രജിസ്റ്ററിലോട്ട് പാരലലി ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നത് ഇൻപുട്ട് ചെയ്യുന്ന കേസ് ഉണ്ടാവും ചില കേസിൽ നമ്മൾ പ്രീവിയസ് സ്റ്റേറ്റ് റീറ്റെയിൻ ചെയ്യേണ്ടി വരും ലോഡ് ഇൻപുട്ട് ഹൈ ആവുമ്പോൾ മാത്രമാണ് എക്സ്റ്റേണൽ ഇൻപുട്ടിനെ നമ്മൾ രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നത് ലോഡ് ഇൻപുട്ട് ഹൈ അല്ലെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന വാല്യൂ റീറ്റെയിൻ ചെയ്യണം ഇനി ഇപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ അടുത്ത ടൈപ്പിലുള്ള രജിസ്റ്റർ പറഞ്ഞത് പാരലലി ഇൻപുട്ട് ചെയ്തിട്ട് സീരിയലി ഔട്ട്പുട്ട് ചെയ്യുന്ന കേസ് അതിനാണ് നമ്മൾ ഷിഫ്റ്റ് ഓർ ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻപുട്ട് എടുത്തിരിക്കുന്നത് സെയിം ഡയഗ്രാം സെയിം ഈ ഒരു ലോഡിംഗ് ഓപ്പറേഷൻ എങ്ങനെയെന്നാണ് പ്രീവിയസ് സ്റ്റേജിന് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതേപോലെ പാരലലി ഇൻപുട്ട് ചെയ്തിട്ട് പാരലലി ഔട്ട്പുട്ട് ചെയ്യുന്ന കേസും നമുക്ക് പോസിബിൾ ആണ് അപ്പൊ എന്താ ചെയ്യുന്നത് ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നു എല്ലാത്തിനും കോമൺ ആയിട്ട് നമ്മൾ എക്സ്റ്റേണലി ഇൻപുട്ട് നമ്മൾ പാരലലി ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ടും കണക്ട് ചെയ്യുന്നു അതേപോലെ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടിൽ നിന്നും നമ്മൾ പാരലലി ഔട്ട്പുട്ട് ഗെറ്റ് ചെയ്യുന്നു ഇതാണ് പാരലലി ഇൻപുട്ട് ചെയ്തിട്ട് പാരലലി ഔട്ട്പുട്ട് ഇവിടെ ഷിഫ്റ്റിംഗ് ഒന്നുമില്ല എക്സ്റ്റേണൽ ഇൻപുട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടിലും കണക്ട് ചെയ്യുന്നു ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ പാരലലി നമുക്ക് ഗെറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് പാരലൽ ഇൻപുട്ട് പാരലൽ ഔട്ട്പുട്ട് ഓക്കെ ഇനി ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ വിത്ത് പാരലൽ ലോഡ് ഓക്കെ ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ ബൈ ഡയറക്ഷൻ നമുക്ക് ലെഫ്റ്റിലോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും റൈറ്റിലോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്നതിനാണ് ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ജനറൽ ഐഡിയ ഉണ്ടാവാൻ വേണ്ടി കൊടുത്തതാണ് നമുക്ക് ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നാണ് അറിയേണ്ടത് സോ ഇതിന്റെ വർക്കിംഗ് അറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു ടേബിൾ മാത്രമാണ് പഠിച്ചു വെക്കേണ്ടത് ഓക്കെ നമ്മളിത് മൾട്ടിപ്ലക്സർ യൂസ് ചെയ്തിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ ഇംപ്ലിമെന്റേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൾട്ടിപ്ലക്സർ 4x1 മൾട്ടിപ്ലക്സേഴ്സ് 4x1 മൾട്ടിപ്ലക്സേഴ്സ് ആണ് യൂസ് ചെയ്തിട്ട് സോ വർക്കിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ടേബിൾ പഠിച്ചു വെക്കുകയാണ് വേണ്ടത് 00S1 സെലക്ഷൻ ലൈൻ 00 ആണെങ്കിൽ നോ ചേഞ്ച് ഓപ്പറേഷൻ ആണ് 01 ആണെങ്കിൽ റൈറ്റ് ഷിഫ്റ്റ് നടക്കണം 10 ആണെങ്കിൽ ലെഫ്റ്റ് ഷിഫ്റ്റ് നടക്കണം 11 ആണെങ്കിൽ പാരലലി ലോഡ് ചെയ്യാൻ പറ്റണം ഈ ടേബിൾ ആണ് ആദ്യം പഠിക്കേണ്ടത് ഓക്കെ ഇനി നമ്മൾ ഡയഗ്രത്തിലേക്ക് നോക്കുക നേരത്തെ കണ്ട പോലെ തന്നെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് കണക്ട് ചെയ്തിട്ട് എല്ലാത്തിനും കോമൺ ആയിട്ട് ക്ലോക്ക് കൊടുത്തു വെച്ചേക്കുകയാണ് ദെൻ ക്ലിയർ ഇൻപുട്ട് എടുത്തിട്ട് നമ്മൾ എല്ലാത്തിനെയും ഇനീഷ്യലി ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് കാണിക്കുക അതിനെ എല്ലാത്തിനും ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് സെയിം ക്ലോക്ക് പിന്നെ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് A4, A3, A2, A1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മൾ വാല്യൂ ലോഡ് ചെയ്യുന്നത് നമ്മൾ എന്താണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഈ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ചേർന്നിട്ടുള്ള ഈ രജിസ്റ്ററിന്റെ വർക്കിംഗ് വരുന്നത് നമ്മുടെ മൾട്ടിപ്ലക്സറിന്റെ വർക്കിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് സോ ഇവിടെ 4x1 4 മൾട്ടിപ്ലക്സേഴ്സ് എടുത്തിട്ടുണ്ട് ഇനി ടേബിൾ ഓർക്കുക 00 ആണെങ്കിൽ എന്താണ് വേണ്ടത് S10, S00 ആണെങ്കിൽ നമ്മുടെ കേസ് എന്താണ് 0 ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് എല്ലാ മൾട്ടിപ്ലക്സറിന്റെയും സെലക്ഷൻ ലൈൻ സെയിം ആണ് ഓക്കെ ഇവിടെ 00 ആണ് വരുന്നതെങ്കിൽ അത് തന്നെയാണ് ഇതിൻ്റെയും സെലക്ഷൻ ലൈനിൽ വരിക അത് തന്നെയാണ് ഇതിൻ്റെയും സെലക്ഷൻ ലൈനിൽ വരിക അത് തന്നെയാണ് ഇതിൻ്റെയും സെലക്ഷൻ ലൈനിൽ വരിക സോ എല്ലാത്തിൻ്റെയും 0 ആയിരിക്കും ഔട്ട്പുട്ട് ലൈനിൽ വരുന്നത് ഇവിടെ എന്താണോ വാല്യൂ വരുന്നത് അതായിരിക്കും ഇവിടെ വരിക ഈ കേസിൽ ഇവിടെ 0 അതാണ് ഇവിടെ വരുന്നത് ഈ 0th ഇൻപുട്ടിൽ വരുന്നതായിരിക്കും ഇവിടെ വരിക ഈ 0th ഇൻപുട്ടിൽ വരുന്നതായിരിക്കും ഇവിടെ വരിക എന്താണ് 0th ഇൻപുട്ടിൽ വന്നിരിക്കുന്നത് നോക്കിയേ ഇവിടെ വന്നിരി സോറി ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെ വന്നിരി 0th ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് സെയിം ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെയും സെയിം ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടാണ് 0th ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ മീനിങ് എന്താണ് നമുക്കറിയാം രണ്ടും 0 ആണെങ്കിൽ നോ ചേഞ്ച് ഓപ്പറേഷൻ ആണ് ഇപ്പോഴെന്താണോ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഉണ്ടായിരുന്നത് അതവിടെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 0th ഇൻപുട്ട് സെലക്ട് ചെയ്യുമ്പോൾ നോ ചേഞ്ച് എന്നാണ് കാണിക്കുന്നത് സോ 0th ഇൻപുട്ട് അതായത് സെലക്ഷൻ ലൈനിൽ 00 വരികയാണെങ്കിൽ മൾട്ടിപ്ലക്സറിന്റെ
0th input output ലോട്ട് പാസ് ചെയ്തിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഓക്കേ സോ 0th ഇൻപുട്ട് എന്തായിരിക്കും ഇവിടെ എന്താണ് ഔട്ട്പുട്ട് ഉണ്ടായിരുന്നത് അതുതന്നെയാണ് നമ്മൾ ഇവിടെ 0th ഇൻപുട്ട് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി 01 എങ്ങനെയാണ് 01 എന്ന് പറയുമ്പോൾ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണ് നടക്കേണ്ടത് അപ്പോൾ 1 ഇൻപുട്ടിൽ എന്താണ് ഇത് നമ്മുടെ MSB ബിറ്റ് ആണ് റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഓക്കേ സോ ഇവിടെ 1 എന്ന് പറയുന്ന അടുത്ത് നമ്മൾ എക്സ്റ്റേർണലി ഒരു വാല്യൂ റൈറ്റ് ഷിഫ്റ്റ് നടക്കുമ്പോൾ ഇവിടെ ബ്ലാങ്ക് സ്പേസ് വരും ആ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്റ്റേർണൽ വാല്യൂ ഇവിടെ കൊടുക്കുന്നു ഇതിൻ്റെ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്തായിരുന്നോ അതാണ് നമ്മുടെ ഇവിടെ തൊട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടത് നമുക്കറിയാലോ 1 ബിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഇപ്പോഴുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ അടുത്ത കേസിൽ ഇവിടെ വരേണ്ടത് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ വരേണ്ടത് സോ ഇവിടെ പ്രീവിയസ് A3 ഔട്ട്പുട്ട് എടുത്തിട്ട് 1 കണക്ട് ചെയ്യുന്നു ഇനി A2 ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യണം ഇവിടെ 1 കണക്ട് ചെയ്യണം ഓക്കെ ഇത് ഷിഫ്റ്റ് റൈറ്റിന് ഇനി 10 ആണെങ്കിലോ 0 0 1 0 1 വന്നപ്പോ ഇങ്ങനെ അടുത്തത് 10 ആണെങ്കിൽ എന്താ വേണ്ടത് 10 ആണെങ്കിൽ ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഡയറക്ഷനിൽ സോ അപ്പൊ നമ്മള് 2 എന്ന് പറയുന്ന കേസാണ് നമ്മുടെ ലെഫ്റ്റ് ഷിഫ്റ്റ് കാണിച്ചിരിക്കുന്നത് എല്ലാ മൾട്ടിപ്ലക്സറിന്റെയും 2 ആണ് നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റിന് വേണ്ടി സെറ്റ് ചെയ്യേണ്ടത് സോ ഇവിടെ ഉള്ളത് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ റൈറ്റ് എൻട്രിയിൽ ഒരു ബ്ലാങ്ക് സ്പേസ് വരും ആ ബ്ലാങ്ക് സ്പേസ് ഫില്ല് ചെയ്യണം അതായത് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരു ബ്ലാങ്ക് ഒന്നും സ്റ്റോർ ചെയ്യാൻ ഡാറ്റ ഉണ്ടാവില്ല സോ നമ്മൾ എന്ത് ചെയ്യണം എക്സ്റ്റേർണലി കൊടുക്കുന്ന ഒരു വാല്യൂ വേണം നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യാൻ ആ വാല്യൂ ആണ് ഇവിടെ 2nd ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് എക്സ്റ്റേർണലി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്ട് സോ ഇനി ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത കേസ് എന്താണ് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് വരേണ്ടത് ഇതിന്റെ ഔട്ട്പുട്ടാണ് ഇവിടെ വരേണ്ടത് ഇതിന്റെ ഔട്ട്പുട്ടാണ് ഇവിടെ വരേണ്ടത് ഓക്കെ സോ എന്ത് ചെയ്യണം ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്നു ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നു ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നു സോ നമ്മുടെ സെലക്ഷൻ ലൈനിൽ 10 വരികയാണെങ്കിൽ 2 ഇൻപുട്ടിൽ എന്താണോ വന്നിരിക്കുന്നത് അതാണ് ഇതുവഴി ഇങ്ങോട്ട് പാസ് ചെയ്യുക അതെന്തായിരിക്കും ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഉണ്ടായിരുന്ന വാല്യൂ ആണ് ഇപ്പൊ 2 ഇൻപുട്ട് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നത് സോ അതായിരിക്കും ഇവിടെ വരിക ഇനി ഇവിടെ എന്താണ് വരുന്നത് ഇവിടെ സെലക്ഷൻ ലൈനിൽ 10 വരുമ്പോൾ നമ്മൾ 2 ഇൻപുട്ടിലുള്ള വാല്യൂ ആണ് ഇവിടെ തൊട്ട് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് 2 ഇൻപുട്ടിൽ എന്തായിരിക്കും ഇതിന്റെ തൊട്ട് മുന്നേ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഉണ്ടായിരുന്ന വാല്യൂ ആണ് വരുന്നത് ഓക്കെ ഇനി 1 എന്തായിരുന്നു കേസ് പറഞ്ഞിരിക്കുന്നത് പാരലലി ലോഡ് ചെയ്യണം ഓക്കെ S1ഉം S0ഉം 1 ആവുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും കണ്ടില്ലേ 3 കണക്ട് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഇൻപുട്ട് I4 ആണ് I3 ആണ് I2 ആണ് I1 ആണ് സോ S1 S0 രണ്ടിലും 1 വരുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എക്സ്റ്റേണൽ ഇൻപുട്ടിനെ നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്യും ഇവിടെ വന്നിരിക്കുന്ന എക്സ്റ്റേണൽ ഇൻപുട്ടിനെ ഇവിടെ സ്റ്റോർ ചെയ്യും ഇവിടെ വന്നിരിക്കുന്ന എക്സ്റ്റേണൽ ഇൻപുട്ടിനെ ഇവിടെ സ്റ്റോർ ചെയ്യും ഇവിടെ വന്നിരിക്കുന്നതിനെ ഇവിടെ സ്റ്റോർ ചെയ്യും സോ പാരലലി ലോഡ് ചെയ്യാണ് ചെയ്യുന്നത് എപ്പോഴും S1 S0 = 1 വരുന്ന കേസിൽ അതായത് 3 ഇൻപുട്ടിനെ മൾട്ടിപ്ലക്സറിന്റെ 3rd ഇൻപുട്ടിനെ സെലക്ട് ചെയ്യുന്ന കേസിൽ പാരലലി ലോഡിംഗ് ആയിരിക്കും 2 ഇൻപുട്ടിനെ സെലക്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ആയിരിക്കും 1 ഇൻപുട്ടിനെ സെലക്ട് ചെയ്യുമ്പോൾ റൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും 0 ആണെങ്കിൽ നോ ചേഞ്ച് അതായത് ഇവിടെ എന്താണോ ഉണ്ടായിരുന്നത് അത് തന്നെ റീറ്റെയിൻ ചെയ്യും സോ ഈ ഒരു കേസിൽ ഈ ഡയഗ്രാം വരയ്ക്കാനാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണമെങ്കിൽ ഈ ടേബിൾ ഓർത്തിരുന്നാൽ മാത്രം മതി ഈ ടേബിളിനെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ഈ മൾട്ടിപ്ലക്സർ ഓരോന്നിലും 0ഉം 1ഉം 2ഉം 3ഉം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ആ ടേബിൾ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അറിയുന്ന ഒരാൾക്ക് മനസ്സിലാവും ഈ മൾട്ടിപ്ലക്സറിന്റെ ഔട്ട്പുട്ട് ആണ് നമ്മുടെ ഈ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലും ഇൻപുട്ട് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് ഇത് ചോദിച്ചിട്ടുണ്ട് ഈ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റ് രജിസ്റ്റർ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടേബിൾ അറിയാമെങ്കിൽ ഇതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് വരയ്ക്കാൻ തെറ്റാനുള്ള ചാൻസ് ഇല്ല ഓക്കെ ഇനി ഇതേപോലെ ഈ മോഡൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിംഗ് കൗണ്ടറും ജോൺസൺ കൗണ്ടറും ഓക്കെ ഇത് 4-bit ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് 3-bit വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം എപ്പോഴും 4-bit രജിസ്റ്റർ തന്നെ വേണമെന്നില്ല റിംഗ് കൗണ്ടറിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ് നമ്മൾ 4 നേരത്തെ ചെയ്ത പോലെ തന്നെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് എല്ലാത്തിനും കോമൺ ക്ലോക്ക് കൊടുക്കുകയാണ് ദെൻ ഒരെണ്ണത്തിന്റെ ഔട്ട്പുട്ടാണ് അടുത്തതിൽ ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആയിരിക്കണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് റിംഗ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ അതാണ് ഇവിടെ ഓർക്കേണ്ടത് റിംഗ് കൗണ്ടർ എന്ന് പറയുമ്പോൾ
first flip flop D0 nu parna ee or input evidun edukanam last flip flop inde output nu edukanam baaki okka nammude normal arrangement thenneyanu okay ini idinde working kaanikkan vendite njan ivide store cheyan povunnathu 1 initially 1000 idu engenaanu ring aayittu work cheyyunnathu arayanam 1000 right appo 1 ivide initialize cheyan vendittana ivide external or enable input eduthittu nammude preset set cheedirikkunnathu preset set aavva nu vacha nammal endayirikkum idinulla value ne initialize cheedirikkunnathu 1 vechittayirikkum ini nammal preset input ivide nammal initial enable input eduthittu adakke endanu cheedirikkunnathu clear lot aanu koduthittullathu nammal already kandu kanjidayirunnu clear um preset clear um preset rendu active low inputs aanu preset aanu set cheyyunnengil nammal adine 1 vechittu set cheyyum clear aanu set cheyyunnengil 0 vechittu initialize cheyyum so first case il 1 varan vandiittu ivide preset aayittaanu kodukkunnathu baaki okka 0 varan vandiittu clear input ilottaanu connect cheyidirikkunnathu okay ring counter il oru kaaryam maatram avalochamadi first flip flop in input ennu parayunnathu last flip flop inde output aayirikkum baaki okka same pattern aanu so idinte working enginaanu varunnathum kuda nokka okay clock apply cheedittillengil nammal engena initialize cheythu vechittullathu 1000 naanu orenathine preset cheedittundayirunnu baaki okka clear cheedittundayirunnu so 1000 aanu ippozhullathu next clock kodukkumbol endanu veruka ee 1 ingotteku switch cheyyum ഇവിടെ ഉണ്ടായിരുന്ന 0 ഇങ്ങോട്ട് വരും സോ 0100 എന്ന് വരും ഇനി അടുത്ത കേസിൽ എന്താണ് അടുത്ത ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ ഇവിടെ ഉണ്ടായിരുന്ന 0 ഇങ്ങോട്ട് വരും ഇവിടെ ഉണ്ടായിരുന്ന 1 ഇങ്ങോട്ട് പോകും ഇവിടെ ഉണ്ടായിരുന്ന 0 അടുത്ത ലൊക്കേഷനിൽ പോകും ഈ ലാസ്റ്റ് പോയിന്റിൽ ഉണ്ടായിരുന്ന വാല്യൂ എടുത്തിട്ട് ഫസ്റ്റ് ബിറ്റ് പൊസിഷൻ ഫിൽ ചെയ്യും കണ്ടില്ലേ ഇവിടെ ഈ 1 ഇങ്ങനെ റിംഗ് പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതിന് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത് സോ റിംഗ് കൗണ്ടറിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുക ഇനീഷ്യലി എല്ലാം 0 ആയിരുന്നു ഫസ്റ്റ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്തപ്പോൾ Q0 മാത്രം സോറി എങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ Q0 മാത്രം 1 വന്നു ബാക്കിയൊക്കെ 0 ആയിരിക്കും ഇനി സെക്കൻഡ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് Q0 0 ആയി ബട്ട് Q1 Q0 ഉണ്ടായിരുന്ന 1 Q1 സ്വിച്ച് ചെയ്തു ബാക്കിയൊക്കെ 0 തന്നെ അടുത്ത ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് Q0 0 തന്നെ ആയിരിക്കും Q1 0 ആവും ബട്ട് Q1 ഉണ്ടായിരുന്ന 1 എങ്ങോട്ട് പോകും Q2 സ്വിച്ച് ചെയ്യും ഇവിടെ ഉണ്ടായിരുന്ന 1 നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നു ഇവിടെ ഉണ്ടായിരുന്ന 1 നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുകയാണ് ഇവിടെയുള്ള 1 നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുകയാണ് ഓക്കെ സോ ഇങ്ങനെ ചെയ്യുന്നതാണ് എന്ത് നമ്മുടെ റിംഗ് കൗണ്ടർ 1 ഇങ്ങനെ റിംഗ് പോലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു പ്രോപ്പർട്ടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനീഷ്യലി 1000 എന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ 1 ഇനീഷ്യലൈസ് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ടാണ് പ്രീസെറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു എക്സ്റ്റേണൽ ഇൻപുട്ടിനെ നമ്മൾ പ്രീസെറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു ബാക്കി എല്ലായിടത്തും 0 വരേണ്ടത് കൊണ്ടാണ് ക്ലിയർ ഇൻപുട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു മോഡിഫിക്കേഷൻ ആണ് ജോൺസൺ കൗണ്ടർ ജോൺസൺ കൗണ്ടർ എന്ന് വെച്ചാൽ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ ആണ് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ ചെയ്തിരിക്കുന്ന റിംഗ് കൗണ്ടറിൽ ഒറ്റ ഒരു മോഡിഫിക്കേഷൻ മാത്രം Q3 എന്ന് എടുത്തിട്ട് ഇവിടെ D0 കണക്ട് ചെയ്യുന്നതിന് പകരം Q3 കോംപ്ലിമെന്റ് എടുത്തിട്ട് D0 കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിംഗ് കൗണ്ടർ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ ആവും അതായത് ജോൺസൺ കൗണ്ടർ ആവും ഓക്കെ സോ ഇതിന്റെ സ്റ്റേറ്റ് എങ്ങനെയാ വരിക ഇനീഷ്യലി കംപ്ലീറ്റ് 0 ആയിരിക്കും നമ്മൾ എല്ലാത്തിനെയും ക്ലിയർ ചെയ്ത് വെച്ചേക്കുക നേരത്തെ കേസിൽ നമുക്ക് അതിന്റെ വർക്കിംഗ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 1000 എന്ന് റിംഗ് കൗണ്ടറിൽ എടുത്തത് ഇവിടെ നമുക്ക് എല്ലാം 0 കൊടുക്കാം ഫസ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോൾ എന്താ വരിക ഇവിടെയുള്ള 0 കോംപ്ലിമെന്റ് ചെയ്തതാണ് ഇവിടെ വരിക സോ ഇവിടെ 1 വരും ബാക്കിയൊക്കെ ഇങ്ങനെ സ്വിച്ച് ചെയ്തിട്ട് 0 ഓക്കെ അടുത്ത ക്ലോക്കിൽ എന്താ വരിക ഇവിടെയുള്ള 1 ഇങ്ങോട്ട് പോകും ഇവിടെ എന്താ അപ്പൊ വരുന്നത് അതിന്റെ തൊട്ട് മുന്നിൽ ഉണ്ടായിരുന്ന Q3 ഔട്ട്പുട്ടിന്റെ കോംപ്ലിമെന്റ് അവിടെ 0 ആയതുകൊണ്ട് ഇവിടെ 1 വരും സോ 1 ഇവിടെയുള്ള 1 ഇങ്ങോട്ട് വരും ഈ 0 ഇങ്ങോട്ട് പോകും ഈ 0 ഇങ്ങോട്ട് പോകും ഓക്കെ ഇതിനെ എലിമിനേറ്റ് ചെയ്യാം ഇനി അടുത്ത ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 0 കോംപ്ലിമെന്റ് 1 ഇവിടെ വരും ഇവിടെ ഉണ്ടായിരുന്ന 1 ഇങ്ങോട്ട് പോകും ഇവിടെ ഉണ്ടായിരുന്ന 1 ഇങ്ങോട്ട് പോകും ഈ 0 ഇങ്ങോട്ട് പോകും സോ ഇങ്ങനെയാണ് ജോൺസൺ കൗണ്ടർ വർക്ക് ചെയ്യുന്നത് ഓക്കെ ഒറ്റയൊരു ഡിഫറൻസ് മാത്രമേ റിംഗ് കൗണ്ടറിൽ നിന്ന് നമുക്ക് പറയാനുള്ളൂ
ring counter lo Q3 naanu nammle D0 lote connection koduthengile Johnson counter twisted ring counter aanu Q3 complement n eduthittu venam D0 il connect cheyan. Okay, so idana adinte timing diagram idu nokkittu namukku easy aayittu varakkan pattum. Initially ella 0 aayirikkum, Q0 Q1 Q2 Q3 ella 0 aayirikkum. First clock pulse apply cheyumbole Q0 il 1 varum, baaki okka 0 0. Second clock pulse apply cheyumbole Q0 ilum 1 varum, Q1 ilum 1 varum, baaki 2 0 aayirikkum. Adutha clock pulse il Q0 um 1 aayirikkum, Q1 um 1 aayirikkum, Q2 um 1 aayirikkum, but Q3 0 thanne aayirikkum. Adutha clock pulse il Q0 1 aayirikkum, Q1 1 aayirikkum, Q2 1 aayirikkum, Q3 um 1 aayirikkum. Appo ella adathum 1 etti kaniyum. Ini adutha clock pulse aavumbo endayirikkum, appo nadakka Q0 1 to 0 ilottu povum, baaki okka 1 aayirikkum. Aduthathil Q0 um 0 il povum, Q1 um 0 il povum, but Q2 1 aayirikkum, Q3 1 aayirikkum. Aduthathil endanu Q0 0 il povum, Q1 0 il povum, Q2 0 il povum, Q3 maatram 1 il undayirikkum. Oru clock um kooda apply cheyumbodhekku ellarum 0 aavum. Veendum clock apply cheyumbodhekku Q0 1 aavum, baaki okka 0. Aduthathil Q0 um Q1 um 1 aavum, baaki okka 0. So ee oru table arayyaengil namukku easy aayittu timing diagram kaanikkavunnathaan. So, this is the 5th module. This is important diet. Register is based on the shift registers. That is what we expect. Johnson counter, ring counter. Okay, that is different type of registers.